രജിത് സാർ, പിന്നെ ഇവിടെ രജിത് സാറ് ഒളിവിലാന്നെല്ലാം പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുണ്ടല്ലോ. ഇതാരാണ്? ഞാൻ ഫെബിൻ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. അപ്പൊ നമ്മ ഇത് ഷോക്ക് ആയിട്ടില്ലേ? കണ്ണൂർ, കണ്ണൂർ. അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറയുന്നു. എന്താ വെച്ചാൽ ഫോൺ എടുക്കുന്നില്ല, പിന്നെ പലരും വന്നിട്ട് ഞാൻ എവിടെയാണ് ആലുവയിൽ എറണാകുളത്ത് റൂമിനകത്തുണ്ട്, പുറത്തിറങ്ങുന്നില്ല. അപ്പം ആരും ഇപ്പം കാരണം കൊറോണ വൈറസ് ഒക്കെ ബാധിച്ചിരിക്കുകയല്ലേ, ഇവരെ ഓരോരുത്തരും ഓടി വരുമ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടല്ലേ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ മരിച്ചു പോയാൽ പോട്ടെ എന്നൊക്കെ, മറ്റുള്ളവർക്ക് അസുഖം വരാൻ പാടില്ലല്ലോ, അവർക്ക് മറ്റുള്ള ആർക്കും ഒരു വിഷമോ ഒരു അസുഖമോ ഒന്നും വരാൻ പാടില്ല അല്ലേ. ശരിയാണ്. ഇപ്പൊ ഈ റെക്കോർഡിംഗ് സാറിന് പറയേണ്ട എന്താ വെച്ചാ പറഞ്ഞോ, ഈ മെസ്സേജ് റെക്കോർഡിംഗ് ആണ്, ഞാൻ ഒരു 10-15 DRK ആർമിയിലെങ്കിൽ ഈ മെസ്സേജ് ഞാൻ അയക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ, ഇത് പറയേണ്ട ഇത്രേ ഉള്ളൂ. ഞാൻ ഒളിവിലൊന്നുമല്ല, ഗവൺമെന്റിനെ അനുസരിക്കുന്ന ഒരു ഉത്തമനായ പൗരനാണ് ഞാൻ. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കാരണം അസുഖം, എല്ലാരും അസുഖിക്കുന്നത് ഈ രോഗമാണ്, ഈ വൈറസ് എന്ന് പറയുന്ന കൊറോണ വൈറസ് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു. അപ്പൊ അതനുസരിക്കണം. അപ്പൊ ഞാൻ എവിടെയാണെന്ന് കാണിച്ചാൽ എന്നെ സ്നേഹിക്കുന്ന പിള്ളേരോടി അവിടെ വരും, അവർ ഗ്രൂപ്പാവും, അങ്ങനെയൊന്നും പാടില്ല. അപ്പൊ അവർ ആർക്കെങ്കിലും അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അതുകൊണ്ട് ഡോക്ടർമാര് പറയുന്നതും ആരോഗ്യവകുപ്പ് പറയുന്നതും ഗവൺമെന്റ് പറയുന്നതും പോലീസ് പറയുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നവർ സ്നേഹത്തോടെ നന്മയോടെ അത് അനുസരിക്കുക തന്നെ വേണം. കാണാനൊക്കെ പിന്നെയും കാണാൻ പറ്റും, അത് പിന്നെയും ഒരുപാട് സമയങ്ങളുണ്ട്. ഇപ്പൊ കാണുക അല്ല അത്യാവശ്യം, ഇതൊക്കെ ഒരു ഗെയിമാണ്. ഗെയിമിനെ ഗെയിമായിട്ട് എടുത്തിട്ട്, ബിഗ് ബോസ് ഒക്കെ ഗെയിമാണ്, ഗെയിം അവിടെ ഗെയിം ഷോ ആണ്. ആ ഗെയിമായിട്ട് എടുത്ത് വഹിക്കുക, അതെടുത്ത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരരുത്. ലൈഫ് പ്രധാനമാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന മാരകമായ വൈറസ് ആണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ആരോഗ്യവകുപ്പ് പറയുന്ന നമ്മുടെ മന്ത്രിയും അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രിയും നമ്മുടെ ഡോക്ടർമാരും എല്ലാം പറയുന്നത് കൃത്യമായി കേട്ടുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണം. ഒരിടത്ത് പുറത്ത് മീറ്റിംഗിന് പോകരുത്, ഫംഗ്ഷൻ. അതുകൊണ്ടാണ് വിദ്യാലയങ്ങളും ഒക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് കൂടി ഓടുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എയർപോർട്ടിൽ തന്നെ ഞാൻ അറിഞ്ഞത് പോലും ഇല്ല, അറിയാതെയാണ്. നമ്മളും ശരിക്കും പറഞ്ഞാല് ഫാൻസ് ഒരു പ്ലാൻ ഇട്ടിട്ടോ ഒന്നുമല്ല വന്നത്, സാറിനെ കാണുന്ന ഒരു ഇതില് വന്നത്. അപ്പൊ വരുന്നു എങ്ങനെ, ആരോ എങ്ങനെയാ അറിഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഫ്ലൈറ്റിന്റെ ചാർട്ട് നോക്കുമ്പോ വരുന്നവർക്ക് അറിയാം. അപ്പൊ എന്നെ എല്ലാ സാങ്കേതിക വിദ്യകളുണ്ട് എല്ലാം അറിയാം. അപ്പൊ പക്ഷെ ഇല്ലായിരുന്നു, അങ്ങനെ പാടില്ല. നമ്മുടെ ആരോഗ്യമാണ് പ്രധാനം. നമ്മളായിട്ട് ആർക്കും ഒരു രോഗം വരാനുള്ള അവസരം ഉണ്ടാക്കരുത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്. നമുക്കും രോഗം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒളിവ് സങ്കേതത്തിലൊന്നും അല്ല, ഞാനൊന്ന് മാറി നിൽക്കുന്നു. ഞാൻ കോളുകൾ എടുക്കുന്നില്ല, ചില കോളുകൾ എടുക്കുന്നു. എന്നെ അറിയാന്നുള്ളവർക്ക് അറിയാം ഈ രോഗത്തിന്റെ തീവ്രത. ഞാൻ ഗവൺമെന്റിനെ അനുസരിക്കുന്ന, അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് പറയുന്ന, ആരോഗ്യവകുപ്പ് മന്ത്രിയെ പറഞ്ഞതും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതും ഡോക്ടേഴ്സ് പറയുന്നതും എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് സീരിയസ് ആണ്. രോഗമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് കാണാം, നമുക്ക് മീറ്റിംഗ് കൂടാം, സംസാരിക്കാം. അതൊക്കെ നല്ല കാര്യം. ഒക്കെ പിന്നെയുള്ളത് ഇപ്പം എല്ലാരും ഗവൺമെന്റ് പറയുന്നത് അനുസരിക്കണം. ഇത് ഒരു പ്രത്യേക അവസ്ഥയാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് കേട്ടോ. നമ്മളെ ആവശ്യം, നമുക്കും രോഗം വരാം, മറ്റുള്ളവർക്കും വരാം, ആർക്കും വരാം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ജീവൻ പോലും പോകാൻ പാടില്ല. ലോകത്തെ എല്ലാരെയും നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ലോക മലയാളികളെ. ഓക്കെ, നമ്മള് ഒരിക്കലും നമ്മൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. നമ്മള് എന്തായാലും ഫേക്ക് ന്യൂസ് ആണ് നമ്മളൊക്കെ അറിയരുത്. അതുകൊണ്ടാ പിന്നെ അതുകൊണ്ട് ഞാൻ ഒളിവിപ്പോയെന്ന് പറഞ്ഞാലോ ഓടിപ്പോയെന്ന് പറഞ്ഞാലൊന്നും എനിക്ക് ഒരു വിഷമമില്ല. എന്നെ അറിയാന്നുള്ളവർക്ക് അറിയാം ഞാൻ ആരാണെന്ന്. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. അത് ഞാൻ വീണ്ടും ഇതിലൂടെ തന്നെ പറയുന്നു, ആരും എന്നെ കാണാനായിട്ട് ഓടി വരണ്ട. നമ്മളെല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്ത് കഴിഞ്ഞു എല്ലാ ഗ്രൂപ്പുകളിലും, എല്ലാ ആർമി ഫാൻസിന്റെ ഓടി വരണ്ട. ഓടി വന്നാൽ എനിക്ക് അസ്വസ്ഥതയാണ്, എനിക്ക് പിന്നെ എനിക്ക് ദേഷ്യം വരും. എനിക്ക് അങ്ങനെ ഓടി വരുന്നതും എന്നെ കാണാനായിട്ട് ഓടി വരുന്നതും കൂട്ടം കൂടുന്നതൊന്നും എനിക്കും ഇഷ്ടമല്ല. അതൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായാൽ മതി. പിന്നെ അസുഖങ്ങളൊക്കെ മാറിയതിന് ശേഷം ഇടയ്ക്ക് ഫംഗ്ഷനോ മറ്റു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടാന്നുള്ളതിലേ ഉള്ളൂ. ആദ്യം അസുഖം മാറാണ് ഏറ്റവും പ്രധാനം. വൈറസിൽ നിന്ന് രക്ഷ പ്രാപിക്കണം, നമുക്ക് നാടിനെ രക്ഷിക്കണം. ഓക്കെ, അല്ലാതെ ഓടിയതും ഇല്ല, ഒളിച്ചതും ഇല്ല. എനിക്ക് ആരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, തൽക്കാലം. താങ്ക് യു.